ഈ പന്തയത്തിൽ എന്തായാലും ഞാനീ ജയിക്കുള്ളൂ ഏട്ടാ. രക്ഷയില്ല. അമ്മടെ പുളുസു, ഞാൻ ഇവിടെ പയർ പോലെ നിൽക്കുമ്പോ അച്ഛ ഫസ്റ്റടിക്കുന്ന. ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കുകയും ചെയ്യും, ബിരിയാണി തിന്നുകയും ചെയ്യും. ചിക്കൻ ബിരിയാണിയാ? അതെ മാമ, ഇന്ന് രാത്രി നമ്മൾ ഒരു കളി കളിക്കാൻ പോവുകയാണ്. അതിൽ ജയിക്കുന്നവർക്ക് ചിക്കൻ ബിരിയാണി തന്നെ. എനിക്ക് ഞാൻ ഉണ്ടാക്കണക്ക് സുന്ദരി പൊട്ടുകളുടെ മത്സരമാണെങ്കിൽ ഞാനുണ്ട്. നിങ്ങൾ ചുമ്മാ പറയണല്ലോ, ബിരിയാണി കിട്ടുമെന്ന് ഉറപ്പല്ലേ? മാമന് വിശ്വാസം ഇല്ലല്ലേ. ഇത് കള്ളുവാണെങ്കിൽ അച്ഛനെ തല പൊട്ടി തെറിക്കട്ടെ. അപ്പൊ എന്റെ തല പൊട്ടി തെറിക്കട്ടതല്ലേ. ഈ കളിയിൽ തോൽക്കുന്നവർക്ക് വരെ പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? ഓ, അവര് പിന്നെ ഇല്ല. അത് മോശമായിപ്പോയി. പ്രോത്സാഹന സമ്മാനമായിട്ട് രണ്ട് ഉഴുന്നുവടയെങ്കിലും വെക്കില്ല. ഇനിയിപ്പോ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഉഴുന്നുവടയെങ്കിലും കഴിക്കാല്ല. ഉഴുന്നുവട വെക്കാം. എങ്കി ഇച്ചിരി വെള്ളച്ചമ്മന്തിയും കൂടെ ആയിക്കോട്ടെ. എന്ത് പറയണു മക്കളെ? വെള്ളച്ചമ്മന്തി വേണം. അതൊക്കെ പോട്ട്, നീ കളി എന്താണെന്ന് പറ. ഇത് കൊഞ്ചോ സീരിയസ് ആണ് ഗെയിം. നീ ഓവർ ബിൽഡപ്പ് കൊടുത്ത് നശിപ്പിക്കലേ പോലേ. അതെ, പറടാ. ഇതൊരു കളിയാണ്, മനസ്സിലായില്ലേ? കളിയാണ്. ഇതാണ് നമ്മുടെ കളി. ഇതെന്തൊരു സാനോടെ എ ബി സി ഡി കൊണ്ടല്ലേ? സുരേഷിനെ പഞ്ചനേശ്വരം ഒന്നുമില്ലേ? അയ്യോ, ഇത് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പൂജാ ബോർഡല്ലേ? പൂജാ ബോർഡല്ല, കാജാ മേടി. മോളെ, ഇതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കണം കേട്ടാ. എങ്കിൽ മാധവൻ പറ, ഇതെന്തോന്നാണെന്ന്. എനിക്ക് പറഞ്ഞൂടെ, അതല്ലേ ഞാനും മിണ്ടാതിരിക്കണം. അവൻ തുടങ്ങി മക്കളെ പേടിപ്പിച്ചുവിടുന്നതാണ്. ഓ, ഇത് കാജയും ഗീജയും പൂജയൊന്നും അല്ല, ഇതാണ് ഓജാ ബോർഡ്. അന്തരി ഭീതി പിളർത്തിയ സ്റ്റാറ്റ്യൂട്ടറി വാണി. ഈ കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആർക്കും പിന്മാറാൻ പറ്റില്ല. അതുകൊണ്ട് പേടിയുള്ളവർക്ക് ഇപ്പൊ തന്നെ വീട് വിട്ടു പോവാ. എന്താണ് മാധവ മാമൻ, പേടിയുണ്ടോ? പോടാ, വീട്ടിൽ നിന്നിറങ്ങി പോടാ. എന്നെ ഒഴിവാക്കി ഫസ്റ്റ് അടിച്ച് ബിരിയാണി തിന്നാനുള്ള പരിപാടിയാണല്ലേ. ബിരിയാണിക്ക് വേണ്ടി കുക്കയെ ചാടാൻ പറഞ്ഞാൽ ഈ മാധവൻ ചാടും. കുക്കയെ ചാടിയ പിന്നെ നിങ്ങളുടെ ബിരിയാണി കഴിക്കണം. അത് ഞാൻ ബിരിയാണി കഴിച്ചിട്ട് കുക്കയെ ചാടൂടെ. എന്ത് വല്ലാത്ത ജന്മം തന്നെടാ നിന്റെ. എന്റെ അമ്മ ഇടയ്ക്ക് എങ്ങനെ പറയാറുണ്ട്, അതാണ് ഈ മാഡ് മാഡി. മാമയൊരു സംഭവം തന്നെ കളിക്കണമെന്ന് പറഞ്ഞാണ്. ഈ ഒരു സാധനം ഓജോ ബോർഡിന്റെ മണ്ടയിൽ വെച്ച് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ബാക്കി എവൻ പറയും. ആദ്യം ആരാണോ പ്രേതത്തെ വിളിച്ചു വരുത്തുന്നത് അവരായിരിക്കും ഈ കളിയിലെ വിജയി. പ്രേതോ? പ്രേതോ? ഈ പ്രേതങ്ങളൊക്കെ ഇപ്പൊ വിളിച്ചു വരുത്തണോ? അവരൊക്കെ ഉറങ്ങിക്കാണൂലേ. മാമൻ പറഞ്ഞ പോലെ കിടന്ന് ഉറങ്ങിയിരിക്കും. വിളിക്കണോ? മാധവ പേടിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം അമ്മ. ഞാനാ ശരി. അത് പ്രേതത്തിന്റെ ശബ്ദമൊന്നും അല്ല, നീ അങ്ങോട്ട് നോക്ക്. മാമാ, അമ്മ വിളിച്ചിട്ട് പ്രേതത്തിന് ഒരു അനക്കവും ഇല്ല. ഇനി മാധവ മാമന്റെ കൂടെ ഞാനാ. പ്രേതത്തെ വിളിച്ചു വരുത്ത് മാമ, നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണ്ടേ? ചിക്കൻ ബിരിയാണി. ഈശ്വര കത്തുള്ളേ. ഫുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഫുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഫുഡ് സ്പിരിറ്റ്. ഫുഡ് സ്പിരിറ്റാ? എന്റെ പൊന്നു മാധവ, നീ ഇതിലെങ്കിലും തീറ്റ കാര്യം മാറ്റിപ്പിടി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്രേതം വരില്ലേ? കനക്ക് ദാനങ്ങൾ. സ്പിരിറ്റ് വന്നു. എന്തിന്റെ മക്കള്? സ്പ്രൈറ്റാ? സ്പ്രൈറ്റ് അല്ല, സ്പിരിറ്റ്. എന്റെ പൊന്നു, എന്തൊരഭിനയോടാ. ആരാണ് നീ?
ആരെ പേര് പറയട്ടാ? അതുള്ള പരിചയപ്പെട്ടായിരുന്നല്ല. ഇനിയിപ്പോ ജാനകിയാക്കിയോ? ജാനകി ജാനകിയാ? അതാരി ജാനകി? നിങ്ങളെ പഴയ സെറ്റപ്പ് പോലെ തന്നെ. അത് ലളിതയില്ലേ? അതല്ല, അവൾ ഇനി ഗസറ്റി കൊടുത്ത് പേര് വല്ലതും മാറ്റിയാന്ന് തോന്നുന്നു. മാധവ മാമ, ജാനകി എന്തിനാണ് വന്നേന്ന് ചോദിക്ക്. ജാനകി മോളെ, നിനക്കെന്ത് വേണം? അയ്യോ, ഇങ്ങനെ കൊഞ്ചിച്ചു വിളിക്കാൻ നിങ്ങളെ കെട്ടിയോടല്ല, പ്രേതമാണ്. നിനക്കെന്തിന് വേണം? എല്ലാരും കുറച്ചേരി കണ്ണടയ്ക്കണം. ബ്ലഡ്! മാധവൻ മാമ, നിങ്ങളെ ബ്ലഡ് വേണോന്ന്? ബ്ലഡാ? എന്തിന് ബ്ലഡാ? ബ്ലഡ് അല്ല, ബ്ലഡ് ബ്ലഡ്. നിന്റെ ബ്ലഡ് അവക്ക് വേണോന്ന്? ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. എന്തരായാലും എന്റെ ചിക്കൻ ബിരിയാണി വിട്ടു കൊടുക്കണ പ്രശ്നമില്ല. ശവം ഈ പ്രേത എന്ത് ചോദിച്ചാലും പറയോ. പറയ് എങ്കി എനിക്ക് അഞ്ചാം ക്ലാസ്സിലെ കണക്കിന് എത്ര മാർക്കുണ്ടെന്ന് പറഞ്ഞാണ് നോക്കട്ട്. മൊട്ട മൊട്ട കറക്റ്റാണല്ല, ഒറിജിനൽ പ്രേതം തന്നെ കേട്ടാ. എനിക്ക് ചോദിക്കാണ്ട് ഓ ഒന്ന് പതുക്കെ കര, നിന്റെ മോങ്ങലേട്ട പ്രേതം വരെ ഓടും. ഡാ, എനിക്ക് എട്ടാം ക്ലാസ്സിലേക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അതിന് അന്ന് അവളെടുത്ത് അവളെ നമ്പർ ചോദിച്ചിട്ട് അവളെ തന്നില്ല. ഈ പ്രേതത്തിന്റെ അടുത്ത് ചോദിച്ചാ ആ നമ്പർ കിട്ടോ? ഉദ്ദായിപ്പല്ലേ, ചിലപ്പോ ബിരിയാണി കിട്ടിയാല. ഒന്ന് പോയി അച്ഛാ. ശരി, ചിക്കൻ കുഴിമന്തിയാണ് നല്ലത് അതോ ബീഫ് മന്തിയാണ് നല്ലത്? പറയൂ ജാനകി. അത് ഇങ്ങനെ മന്തിക്കുഴിയിലിട്ട് മൂടണം. ചോദിക്കാം മാമ. നല്ല ചോദ്യങ്ങൾ മാമ, പ്രേതങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ അല്ലേ? കുറച്ച് ഈസി ചെയ്യിപ്പിക്കാൻ, ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ശവർമ കഴിക്കുമ്പോൾ മയോണൈസിൽ മുക്കി കഴിക്കണോ അതോ മുക്കാതെ കഴിക്കണോ ജാനകി? പേടിപ്പിച്ച് ഓടിക്കാൻ പറ്റൂല നമുക്ക് തോന്നാം. എന്താ ജാനകി പെട്ടെന്നൊരു ചാഞ്ചാട്ടം? ഇതെന്താ താനേ ഇരുന്ന് കുലുങ്ങണ? ലൈറ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നിങ്ങളുടെ സമ്മതം ഞാൻ മക്കളെ. ജാനകി ഡാൻസ് ചെയ്യണം. ഈ സെറ്റപ്പ് കണ്ടിട്ട് ഇവന്തരം പേടിക്കാത്ത. അയ്യോ ഈശ്വര, എന്റെ കാഴ്ച പോയിടാ. അയ്യോ കാഴ്ച പോയില്ലടാ, കണ്ടു പോയതാണ്. അയ്യോ എനിക്ക് പേടിയാ, ഒന്നാറില്ല. ലൈറ്റിടാ. മെരുതിലേക്ക് താനേ കത്തണം. ഫുൾ സപ്പോർട്ട്.
എന്റെ പൊന്നു ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി ദ ബാല ആർട്ടിസ്റ്റ് സരസ്വനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇറത്തേക്കണം. മക്കളെ നിങ്ങള് മമ്മിച്ചേട്ടാ ഈ അച്ഛൻ സമ്മതിക്കണം. ഇതൊക്കെ കണ്ട് ഈ പട്ടിയെ പേടിക്കാത്ത ഈ സരസ്വൻ പോലെ ഒന്ന് പേടിപ്പിക്കുകയാണ്. പണ്ട് ടീച്ചറിനെ ഒന്ന് കഴിക്കൂലിരുന്നല്ലേ, മൂക ഒട്ടിച്ചുളിഞ്ഞ് കൊല കിട്ടല്ലേ. അതേച്ചി പണ്ട് ഞാൻ തടിയുറക്കാൻ വേണ്ടി ടീച്ചറുടെ എടുത്ത് ചത്തുപോയി. കുറച്ച് ചോറെടുത്താടി.